നമസ്കാരം, ഞാൻ ടീനാന മാത്യു. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ജാഗ്രതയോടെ കേരളം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകും. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയ്ക്കും കന്യാകുമാരിക്കും സമീപം രൂപമെടുത്ത ന്യൂനമർദ്ദം കടൽക്ഷോഭത്തിന് കാരണമാകുമെന്ന അറിയിപ്പ് വന്നതോടെ അതീവ ജാഗ്രതയിൽ തീരപ്രദേശം. ശക്തമായ കടൽക്ഷോഭത്തെ തുടർന്ന് ജില്ലയുടെ തീരമേഖലകളിൽ നിന്ന് 19 കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കടൽക്ഷോഭം രൂക്ഷമായ വലിയതുറ മേഖലയിൽ 9 വീടുകൾ പൂർണ്ണമായും തകർന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിയവർക്ക് ആവശ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ കെ വാസുകി. തെക്ക് കിഴക്കൻ ശ്രീലങ്കയോട് ചേർന്നുള്ള സമുദ്രഭാഗത്ത് ശനിയാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് കടൽ പ്രക്ഷുബ്ധമാവുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖാ പ്രദേശം, തെക്കൻ കേരളം, കന്യാകുമാരി, തമിഴ്നാട്, ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത്. ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ളവർ തൊട്ടടുത്ത തീരത്തേക്ക് ഉടൻ മടങ്ങി വരണമെന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. MLA മാരെ അയോഗ്യരാക്കാൻ നീക്കം. തമിഴ്നാട്ടിലെ 4 അണഡിഎംകെ MLA മാരെ അയോഗ്യരാക്കാൻ നീക്കം. TTV ദിനകരൻ അനുകൂലികളായവരെയാണ് അയോഗ്യരാക്കാൻ നീക്കം നടക്കുന്നത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ MLA മാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകി പാർട്ടി ചീഫ് വിപ് എസ് രാജേന്ദ്രൻ. MLA മാരായ കലൈ ശെൽവൻ, രത്നസഭാപതി പ്രഭു, സ്വതന്ത്ര MLA തമീമുൻ അൻസാരി എന്നിവരെയാണ് അയോഗ്യരാക്കുന്നത്. നീക്കം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം 22 മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറുപടിയുമായി മുഖ്യൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തെക്കുറിച്ച് വാരണാസിയിൽ മോദി നടത്തിയ പരാമർശങ്ങൾ പദവിക്ക് ചേരാത്തത്. കേരളത്തിൽ BJPക്കാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമില്ല. രാജ്യത്തെ ഏറ്റവും ക്രമസമാധാനമുള്ള കേരളത്തെയും കേരള ജനതയും പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണത്തിലൂടെ അവഹേളിക്കുന്നത് പ്രതിഷേധാർഹം. സംഘപരിവാറിൽപ്പെട്ട അക്രമികൾക്ക് സംരക്ഷണവും പ്രോത്സാഹനവും നൽകുന്ന സാഹചര്യം UPയിലും ഗുജറാത്തിലും BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും നിലവിലുണ്ട്. കേരളത്തിൽ ഈ പരിരക്ഷ ലഭിക്കില്ല. സംഘപരിവാറിനിവിടെ പ്രത്യേക നിയമമില്ല. അക്രമം നടത്തുന്നത് ആരായാലും നിയമത്തിന് മുന്നിലെത്തിക്കും. വർഗീയത ഇളക്കിവിട്ട് ജനങ്ങളുടെ സമാധാന ജീവിതം തകർക്കാനാണ് RSSന്റെ ശ്രമമെന്നും മുഖ്യമന്ത്രി. സാക്ഷിക്കും രക്ഷയില്ല. കെവിൻ വധക്കേസിൽ നിർണായക മൊഴി നൽകിയ സാക്ഷി ലിജോയ്ക്ക് കോടതിക്കുള്ളിൽ ഭീഷണി. പ്രതിക്കൂട്ടിൽ നിന്ന് 8 പ്രതി നിഷാന്ത് ആംഗ്യങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തിയെന്ന് ലിജോയുടെ വെളിപ്പെടുത്തൽ. കൊല്ലപ്പെട്ട കെവിന്റെ ഭാര്യ സഹോദരൻ ഷാനു ചാക്കോയുടെ കൂട്ടുകാരനാണ് ലിജോ. 4 പ്രതി നിയാസിനെ തിരിച്ചറിയുന്നതിനിടെയായിരുന്നു ഭീഷണി. ഇതേ തുടർന്ന് കോടതി പ്രതിഭാഗത്തിന് കർശന താക്കീത് നൽകി. സാക്ഷികൾക്ക് സുരക്ഷ നൽകാൻ കോടതി നിർദ്ദേശം. 1 പ്രതി ഷാനു ചാക്കോയ്ക്കെതിരെ നിർണായക മൊഴിയാണ് പുറത്തുവന്നത്. കെവിൻ കൊല്ലപ്പെട്ടെന്ന് ഷാനു ഫോണിൽ വിളിച്ചു പറഞ്ഞെന്ന് സുഹൃത്തും അയൽവാസിയുമായ ലിജോ കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അറിയിച്ചിരുന്നു. 1 പ്രതി ഷാനു ഉൾപ്പെടെയുള്ള പ്രതികൾ കെവിനെ കൊന്നത് തങ്ങളല്ലെന്ന വാദം ഉന്നയിക്കുന്നതിനിടെയാണ് ലിജോ നിർണായക മൊഴി നൽകിയത്. കേസിൽ 26 പ്രതി കൂടിയാണ് ലിജോ. ചാക്കോ ഉൾപ്പെടെയുള്ളവരെ കോട്ടയത്ത് കൊണ്ടുവന്നതും പോലീസ് കേസുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും സാക്ഷിയാവുകയും ചെയ്ത ലിജോയുടെ മൊഴി കേസിൽ അതീവ നിർണായകമാകും. കള്ളനോട് കനിവില്ല. വായ്പാ തട്ടിപ്പ് കേസ് പ്രതി നീരവ് മോദിക്ക് ജാമ്യമില്ല. ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ കോടതി നീരവ് മോദിക്ക് ജാമ്യം നിഷേധിച്ചു. കഴിഞ്ഞ മാസം 29 നീരവ് മോദിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. വീണ്ടും വാദം തുടങ്ങിയാൽ നീരവ് മോദി വരില്ലെന്നും ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. വീഡിയോ കോൺഫറൻസിലൂടെയാണ് നീരവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. മധ്യ ലണ്ടനിൽ ഒരു ബാങ്കിൽ അക്കൗണ്ട് തുറക്കാൻ ശ്രമിക്കവേ March 19 നീരവ് മോദി അറസ്റ്റിലാകുന്നത്. അറസ്റ്റിലായ ശേഷം നടത്തിയ പരിശോധനയിൽ നീരവ് മോദിയുടെ പക്കൽ നിരവധി പാസ്പോർട്ടുകൾ ഉള്ളതായി കണ്ടെത്തിയിരുന്നു. നീരവിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് ഈ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത്. നീരവ് മോദിയുടെ സെക്യൂരിറ്റി തുകയായി £10,00,000 കോടതിയിൽ കെട്ടിവെക്കാൻ തയ്യാറെന്ന് അഭിഭാഷകൻ അറിയിച്ചിരുന്നു. സോളിസിറ്റർ ആനന്ദ് ദബേയും ബാരിസ്റ്റർ ക്ലെയർ മോണ്ട്ഗോമറി എന്നിവരാണ് നീരവ് മോദിക്ക് വേണ്ടി ഹാജരായത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം അശ്വതി ചേരും. നമസ്കാരം.